കൈകാൽ മടക്കുകളിലെ ചൊറി ചൊറിച്ചിൽ ഇതിനൊരു ലളിതമായ പ്രതിവിധിയാണെന്ന്. ഹെർബൽ ഡൈജസ്റ്റിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സസ്നേഹ നമസ്കാരം. സാധാരണ ആയിട്ട് മനുഷ്യനെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ആണിനും പെണ്ണിനും ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് കൈയുടെയും കാലിൻ്റെയൊക്കെ മടക്കിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചൊറിച്ചിൽ. മുട്ടിന് പുറമെയല്ല, മുട്ടിൻ്റെ ഉള്ളിലെ കാല് മടക്കുന്ന ഭാഗത്ത് കാൽ വണ്ണയോടും തുടയോടും ചേർന്നുള്ള ഭാഗം ഉൾപ്പെടെ ചൊറിച്ചിലുണ്ടാകുക. അതുപോലെ കൈയുടെ മടക്കിൻ്റെ ഉള്ളിലെ രണ്ട് ഭാഗത്തും ചൊറിച്ചിലുണ്ടാകുക. ചിലപ്പോൾ ചിലർക്ക് ഒരിടത്തേ കാണുള്ളൂ, ചിലപ്പോൾ കാലേ മാത്രമേ കാണുള്ളൂ, കയ്യേ മാത്രമേ കാണുള്ളൂ, ചിലർക്ക് നാല് ഭാഗത്തും കാണും. എന്താണെങ്കിലും കൊള്ള, ഇത് ഒരു ദുർഘടമായ ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ചുമന്ന് തടിച്ചിരിക്കും ചിലപ്പോൾ, അല്ലെ സ്കെയിലുകൾ ചിരിച്ച് പൊങ്ങി നിൽക്കും. ചൊറിച്ചിൽ അസഹ്യമായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് മാന്തിപ്പറിക്കും. പൊതുജനങ്ങളുടെ ഇടയ്ക്ക് പോയി നിൽക്കാൻ നമുക്കൊരു വിഷമമാണ്. ഫുൾ കൈ ഷർട്ടൊക്കെ ഇടാതെ അല്ലെ ഫുൾ സ്ലീവ് ഒന്നും അല്ലെങ്കിൽ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ ഡ്രസ്സ് സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രതിവിധി വേണം. കോംപ്ലിക്കേറ്റഡായി ഒത്തിരി ചെയ്ത് കാണും, ചെയ്തിട്ടത് മാറിയും കാണില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിവിധിയെക്കുറിച്ച് പറയുന്നത്. ഇതിന് ഒരേ ഒരു സാധനം മതി. നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ ഒന്നിനും ഓടിപ്പടക്കണ്ട. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കിട്ടുന്ന വാളംപുളിയുടെ മൂത്ത ഇല എടുത്ത് ഇടിച്ചു പിഴിഞ്ഞ നീര് അത് നമ്മളൊരു കുറച്ച് എടുത്ത് ചെരുവത്തിനകത്തെടുക്കണം. എന്നിട്ട് ഇത് നല്ലവണ്ണം ചൂടാക്കണം. തിളപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചൂടാക്കുക. ചൂടാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുക. ദിവസം ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം തേച്ച് പിടിപ്പിച്ചു, ധാരാളമാവും. ഇനി ആ കൂടെ തന്നെ കുറച്ച് പുളിയില ഇട്ട് വെള്ളം വെന്തെടുക്കുക. കുറച്ച് പുളിയില, സാമാന്യ നല്ലപോലെ പിടിക്കാൻ, കയ്യിൽ പിടിക്കാനും മാത്രമുള്ള പുളിയില ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം വെന്ത് കഴിയുമ്പം ആ ഇല ചെറു ചൂടോടെ എടുത്ത് തേക്കുകയും കൂടെ ചെയ്താൽ, ഉരയ്ക്കണം നല്ലവണ്ണം. കാലിൻ്റെയും കൈയുടെയും മടക്കിൽ ഈ ചൊറിച്ചിലുള്ള ഭാഗത്ത് ഉരയ്ക്കുകയും കൂടെ ചെയ്താൽ വലിയ താമസമില്ലാതെ ഒരു കുറച്ച് നാളത്തെ കുറച്ച് ദിവസത്തെ പ്രക്രിയ കൊണ്ട് ഈ രോഗം ഇല്ലാണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഒരു അസ്വസ്ഥതയും വേറെ ഇല്ല. പകൽ സമയം ചെയ്താൽ മതി. ഇനി വൈകുന്നേരം ചെയ്തുകൊണ്ട് ദോഷമൊന്നുമില്ല. എങ്കിലും സാധാരണഗതിയിൽ ഇതൊക്കെ വൈകുന്നേരമല്ല, പകലാണ് ചെയ്യേണ്ടത്. ഈ വെള്ളം വെന്ത് വെച്ചിരിക്കുന്നത്, അതായത് ഇല വെന്ത് വെച്ചിരിക്കുന്നത് വെച്ച് തേച്ച് പിടിപ്പിക്കുന്നത് രാത്രിയിലായിരിക്കും. ബാക്കിയൊക്കെ പകലും ചെയ്യാവും നോക്കുക. മൂന്നാല് ദിവസം ചെയ്യുമ്പോഴേക്കും ആ ചൊറിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ തുടങ്ങും. ഒരു കുറച്ച് ദിവസം കൂടെ തുറന്നു കഴിഞ്ഞാൽ ആ പാട് പോലും ഇല്ലെണ്ണെങ്കിൽ, പാടൊക്കെ വളരെ എളുപ്പം തന്നെ മാറിക്കോളും. എങ്കിലും ചൊറിച്ചിൽ വളരെ ആശ്വാസമായിട്ട് മാറും. ഇതുപോലെ രസകരമായ ധാരാളം റെമഡികൾ നമ്മൾ ഈ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അവയെ വീണ്ടും വീണ്ടും കിട്ടാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.